ഹലോ, ഗുഡ് മോർണിംഗ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എക്കണോമിക് മോഡൽ. എന്താണ് എക്കണോമിക് മോഡൽ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഡൽ എന്ന് പറയുന്നത് എക്കണോമിക് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള ഉപാധിയാണ്. എന്തിനാണ് നമ്മൾ എക്കണോമിക് മോഡൽസ് പഠിക്കുന്നത്? എക്കോണമിയിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, എക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സൊസൈറ്റിയിലെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മളെ മോഡൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒന്നിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് സംക്ഷിപ്ത രൂപത്തിൽ പറയാനായിട്ട് മോഡൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാല് തരത്തിലെ മോഡൽസ് നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, വെർബൽ സ്റ്റേറ്റ്മെൻറ്റ്, വെറുതെ പറയുന്ന വാക്യരൂപത്തിലുള്ള മോഡൽസ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ടേബിൾസ്, ടേബിൾസ് ആയിട്ട് കൊടുക്കാം നമുക്ക്, കൺസംഷൻ, ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂസ് കൊടുത്തുകൊണ്ട് നമുക്ക് മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ ഗ്രാഫിൻ്റെ രൂപത്തിൽ, ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫിൻ്റെ രൂപത്തിൽ നമുക്ക് മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ്റെ രൂപത്തിൽ, ഒരു ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു ഇൻകം ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ്, ഇൻകം എന്ന് പറയുന്നത് കൺസംഷനായിട്ടും സേവിങ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നു, അതൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അതൊരു മോഡലാണ്. അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള, പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള മോഡലുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക് മോഡൽ, രണ്ടാമത്തെ മാക്രോ എക്കണോമിക് മോഡൽ. അപ്പോൾ മൈക്രോ എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം യൂണിറ്റ് സ്റ്റഡി എന്ന് അതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ഫേംസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ അസംഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക് മോഡൽസും ബിൽഡ് ചെയ്യുന്നത്. അതായത് അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഫേംസിൻ്റെ ഒക്കെ ബിഹേവിയറാണ് അതിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട് ഫ്രം ദ റിയൽ വേൾഡ്, ശരിയായ ലോകത്തിലെ അതിൽ നിന്ന് എടുത്ത നമുക്ക് യഥാർത്ഥത്തിലുള്ള ലോകത്തിൽ നിലനിൽക്കുന്ന എക്കണോമിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ, അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിനെയാണ് മൈക്രോ എക്കണോമിക് മോഡലിലും നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡാണ്. അതായത് ഒരുപാട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ അസംഷൻ, നമ്മൾ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഡക്റ്റീവ് മോഡൽ. അതേപോലെ തന്നെ ഈ ഡിഡക്റ്റീവ് മോഡൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ, എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്ന ഒരു തീരുമാനം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ടാക്സ് കൂട്ടുന്നു, ആ ടാക്സ് കൂട്ടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന പോലെയാണ് എന്ന് വൃത്തിയായി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ എക്കണോമിക് മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു നമ്മുടെ എക്കണോമിക് ഡിസിഷൻ വരുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്ന് പ്രവചിക്കുന്നു, മുൻകൂട്ടി തീരുമാനമെടുക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രെഡിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക് മോഡൽസ് ആണ്. താങ്ക് യു.